നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചവിട്ടിനടുത്ത് ചരിത്രം നിലവിളിക്കുന്ന മണ്ണാണ് വെളിയത്തിൻ്റേത്. ഐതിഹാസികമായ നിരവധി സമര പോരാട്ടങ്ങൾക്ക് ഉഷ്ണപ്രവാഹം നൽകിയിടം. ഇവിടെയാണ് പ്രവാസി മലയാളിയായ വിനോദ് തൻ്റെ കൃഷിയിടമായി തിരഞ്ഞെടുത്തത്. മഹാമാരിക്കാലത്ത് നാം നേരിട്ട പ്രധാന പ്രശ്നം വിശപ്പിൻ്റേതായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കമ്മി വരുമോ എന്ന് സംശയിച്ചിരുന്നു കേരളം. വീടിൻ്റെയും നാടിൻ്റെയും ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുവാൻ കഷ്ടപ്പെടുന്ന നിരവധി പ്രവാസികളുണ്ട്, ധാരാളം സംരംഭകരും. അക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ശ്രീ വിനോദ് എന്ന് പറയുക വയ്യ. ഭാവനാപൂർണമായ ആസൂത്രണത്തോടെയാണ് 3.5 ഏക്കർ വരുന്ന തൻ്റെ സ്വന്തം കൃഷിഭൂമി വിനോദ് വികസിപ്പിച്ചത്. പൂവാലികളും പോത്തിൻകുട്ടന്മാരും ആടുകളും കോഴികളും താറാവും വാത്തകളുമൊക്കെയായി വികസിക്കുന്ന വിനോദിൻ്റെ കൃഷിയുടെ കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം. വെളിയം ഗ്രാമത്തിൻ്റെ ഭംഗിയുള്ള ഒരിടമാണ് വിനോദിൻ്റെ കൃഷിയിടം. റബ്ബർ മരങ്ങൾ കുടപിടിക്കുന്ന ഇടം തന്നെ കൃഷിയിടമായി തിരഞ്ഞെടുക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു വിനോദിന്. തണലാണ് പ്രധാനമായും വേണ്ടത്. പൂവാലികളും ആടും മത്സ്യക്കുളങ്ങളുമൊക്കെ നിറയുന്ന കൃഷിയിടത്തിൽ തണലിന് വലിയ പ്രാധാന്യമുണ്ട്. പൂവാലികൾക്കായി വലിയ തൊഴുത്തുകൾ തന്നെയാണ് വിനോദ് നിർമ്മിച്ചത്. തൊഴുത്ത് നിർമ്മാണത്തിലും ചില സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ചിട്ടുണ്ട്. വായുവും വെളിച്ചവും അനായാസേന കയറിയിറങ്ങുന്ന ഇടമായിരിക്കണം തൊഴുത്ത്. അതിനായി കോൺക്രീറ്റ് വിദ്യകൾ കൂടുതലായി നിർമ്മിക്കേണ്ട കാര്യമില്ല. പൂവാലികൾക്ക് സുഖമായി നിൽക്കുവാൻ പറ്റിയ തറ വേണം. അതിനായി ഉറച്ച കോൺക്രീറ്റ് തറ തന്നെ തീർത്തു. വെയിലിൻ്റെ വീറിനെ തടയുവാൻ ടിൻഷീറ്റുകൾ വിരിച്ചു. മറ്റൊന്നും പുതിയതായി നിർമ്മിച്ചില്ല. ഇനി വേണ്ടത് തീറ്റത്തൊട്ടി. അത് ഭംഗിയായി തന്നെ പണിതു. 35 വരും പൂവാലികളുടെ സംഖ്യ. എല്ലാം ഉയർന്ന കറവക്കാർ. അവരെ തിരഞ്ഞെടുക്കാനായി തെല്ലൊന്നുമല്ല വിനോദ് കഷ്ടപ്പെട്ടത്. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ യാത്ര പോയാണ് പൈക്കളെ കൊണ്ടുവന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഊർജിത കന്നുകാലി പ്രജനന പദ്ധതി ആവേശത്തോടെ നടന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു പോയി. അവിടെ നിന്നും മികച്ച ഉരുക്കളെ തന്നെ വിനോദിന് കിട്ടി. സങ്കരവർഗ പ്രജനനം നന്നായി നടക്കുന്ന നാട്ടിൽ ഉയർന്ന സങ്കരയിനം പൈക്കളെ തന്നെ കൊണ്ടുവരുവാൻ വിനോദ് പ്രത്യേകം ശ്രദ്ധിച്ചു. അയർലൻഡുകാരായ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പ്രധാനമാണ്. ഏത് ഫാം നടത്തിപ്പുകാരും ആദ്യം നോക്കുന്ന ഇനമാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ. ഹോൾസ്റ്റൈൻ ഇല്ലാതെ ഒരു നല്ല ഫാം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, പാലളവ് തന്നെ. ഉയർന്ന പാലളവാണ് ഹോൾസ്റ്റൈൻ്റെ പ്രത്യേകത. വർഷത്തിൽ 305 ദിനവും പാൽ കിട്ടും എന്നത് ഹോൾസ്റ്റൈൻ്റെ മറ്റൊരു മേന്മയാണ്. വിദേശങ്ങളിലെ മേന്മയേറിയ പൈക്കളായ ഹോൾസ്റ്റൈൻ വെളിയത്തെ കാലാവസ്ഥയിൽ നന്നായി ഇണങ്ങി നിൽക്കുന്നു. എല്ലാവർക്കും ആടിയുലഞ്ഞു നിൽക്കുവാൻ റബ്ബർ മെത്തകളുണ്ട്. വിദേശ സങ്കരയിനം പൈക്കളുടെ കുളമ്പുകൾ കേക്ക് പോലെയാണ്. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി, അത് ഉടഞ്ഞു പോകും. പിന്നീട് പൂവാലിയെക്കൊണ്ട് പ്രയോജനമില്ലത്രേ. അതുകൊണ്ട് തന്നെ കുളമ്പ് നന്നായി സംരക്ഷിക്കണം. അയർലൻഡുകാരായ ജേഴ്സി പശുക്കൾക്കും ഒരു സ്ഥാനം വിനോദ് നൽകിയിട്ടുണ്ട്. പാൽക്കൊഴുപ്പിൽ മികച്ചവരാണവർ. കരിങ്കുവള നയനങ്ങളും ചെമ്പൻ തവിടിൻ്റെ ചുവപ്പുമൊക്കെ ചേരുമ്പോൾ അവർക്ക് മറ്റൊരഴകാണ്. പാൽക്കൊഴുപ്പിൽ മുന്നിലാണ് ജേഴ്സി പൈക്കൾ. പാലളവ് അല്പം കുറയുമെങ്കിലും കൊഴുപ്പ് ആ കുറവ് നികത്തിക്കൊള്ളും. കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സങ്കരയിനം പൈക്കളായ സുനന്ദിനിയെ സൃഷ്ടിക്കുവാൻ വിനോദ് ശ്രമിക്കുന്നുണ്ട്. എല്ലാം കൃത്രിമ ബീജാധാനത്തിലൂടെ ഉണ്ടായവ. ഫാമിൽ കുത്തിവെച്ചുണ്ടാകുന്ന പശുക്കുട്ടികളെ നന്നായി വളർത്തിയെടുക്കുകയാണ് വിനോദ് ചെയ്യുക. പുറത്തുനിന്നും കൂടുതൽ പൈക്കളെ വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കുക, അതാണ് വിജയമന്ത്രം. പശു വളർത്തലിലെ ബോണസാണ് കിടാങ്ങൾ. വർഷത്തിൽ ഒരു കിടാവെങ്കിലും ജനിക്കുക എന്നതാണ് പ്രജനന മന്ത്രം. അങ്ങനെ നടന്നാലേ ഫാം വിജയിക്കൂ.
മികച്ച പൈക്കിടാങ്ങൾക്ക് പാർക്കുവാനായി മികച്ച സംവിധാനം തന്നെയാണ് സമ്മർലാൻഡ് ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് ആടിയുലഞ്ഞ് നിൽക്കുവാനായി റബ്ബർ മെത്തകളുണ്ട്. ഒരു മാസം കൃത്യമായും പാൽ ശരീരഭാരത്തിൻ്റെ പത്തിലൊന്നെങ്കിലും നൽകും. കന്നിപ്പാൽ നല്ലവണ്ണം കുടിപ്പിക്കും. എല്ലാ 21 ദിവസം കൂടുമ്പോഴും വിരമരുന്നുകൾ നൽകും. കിടാങ്ങളെ മികച്ചവരാക്കണമെങ്കിൽ ഇത്തരം തന്ത്രങ്ങൾ അനുവർത്തിച്ചേ തീരൂ. അതൊക്കെയും സമ്മർലാൻഡ് ഫാമിൽ കൃത്യമായി പാലിക്കുന്നുണ്ട്. പൂവാലികൾക്കും പൈക്കിടാങ്ങൾക്കും കൂട്ടായി മഹിഷങ്ങളെ കൂടി കൊണ്ടുവന്ന് ഫാം വിപുലമാക്കിയിട്ടുണ്ട് വിനോദ്. ഹരിയാനയിലെ മുറ ഇനത്തിനാണ് ഇവിടെ സ്ഥാനം. മുറ മികച്ച ഇനമാണ്. പോത്തിൻകുട്ടന്മാരുടെ കാലമാണിത്. സംരംഭകർ ധാരാളം എത്തുന്നുണ്ട് പോത്തു വളർത്തൽ രംഗത്ത്. കാരണം മറ്റൊന്നുമല്ല, ആദായം 5 ഇരട്ടിയാക്കുവാൻ കേവലം 6 മാസം മതി എന്നതാണ്. പോത്തിൽ മുതൽ മുടക്കിയാൽ ഉറപ്പായും 5 ഇരട്ടി വരുമാനം കിട്ടും. പക്ഷേ പോത്തിൻകിടാങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും അല്പം ശ്രദ്ധയൊക്കെ വേണം. തീരെ ചെറുതും ആരോഗ്യമില്ലാത്തതുമായ പോത്തിൻകിടാങ്ങളെ കൊണ്ടുവരാറില്ല. ഹരിയാനയിൽ നിന്ന് അവയെ വാങ്ങുമ്പോൾ തന്നെ 7 മുതൽ 8 മാസം പ്രായമെങ്കിലും ഉറപ്പാക്കും. ചെറുവിരൽ വലിപ്പത്തിൽ കൊമ്പ് വളർന്ന കിടാങ്ങളെയാണ് കേരളത്തിലെത്തിക്കുക. എത്തിയാൽ ഉടൻ തന്നെ അവരുടെ തൂക്കം നിർണ്ണയിക്കും. മികച്ച തീറ്റയിൽ തുടർച്ചയായി 6 മാസം അവരെ വളർത്തും. അപ്പോഴേക്കും ഭാരം 2 ഇരട്ടിയെങ്കിലും ആകും. പിന്നീടാണ് ഒരു വളർച്ച. പെരുന്നാൾ ലാക്കാക്കി 1 മാസം പ്രത്യേകം തീറ്റകൾ നൽകും. അതോടെ മിനിത്ത് കൊഴുത്ത് പോത്തിൻകിടാങ്ങൾ ത്രസിച്ചു നിൽക്കും. കാണുന്നവരുടെ കണ്ണിൽ മോഹം ജനിപ്പിക്കുക എന്നതാണ് രീതി. എന്നാൽ അത്തരം തന്ത്രങ്ങൾക്കൊന്നും വിനോദ് ചെവി കൊടുക്കുന്നില്ല. കൃത്യമായ തൂക്കം, കൃത്യമായ തുക, അതിനായി പ്രത്യേക ബാലൻസ് തന്നെ വാങ്ങിവെച്ചിട്ടുണ്ട്. പോത്തിൻകിടാങ്ങളെ വാങ്ങാൻ വരുന്നവർ നടത്തി ത്രാസിലേക്ക് കൊണ്ടുപോകാം. കൃത്യമായ തൂക്കം ഡിജിറ്റലായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വിലയുറപ്പിക്കും. അക്കാര്യത്തിൽ ഇന്നേ വരെ മാറ്റം വന്നിട്ടില്ല. പോത്തിൻകിടാങ്ങൾക്കും മികച്ച തീറ്റ തന്നെയാണ് സമ്മർലാൻഡ് ഫാമിൽ നൽകുന്നത്. കൊണ്ടുവരുമ്പോഴേയുള്ള ക്വാറന്റൈനാണ് പ്രധാനം. വന്നാൽ ഉടൻ തന്നെ പോത്തിൻകിടാങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയ അതിഥികളെ ചേർക്കില്ല. ആന്തര ബാഹ്യ പരാദങ്ങൾക്കുള്ള മരുന്നുകളൊക്കെയും നൽകും. തുടർന്ന് നന്നായൊരു കുളി, അതിനുശേഷം സാംക്രമിക രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്. വിരമരുന്നുകളും കാൽസ്യവും നൽകി അവരെ ഒന്ന് കൊഴുപ്പിച്ച് 7-ാം പക്കം മാത്രമാണ് കൂട്ടത്തിലേക്ക് വിടുക. അതുകൊണ്ട് തന്നെ പുതുതായ രോഗങ്ങൾ ഫാമിൽ എത്തുന്നില്ല എന്ന് വിനോദ് സാക്ഷ്യപ്പെടുത്തും. നാൽപ്പതോളം വരുന്ന പോത്തിൻകുട്ടന്മാരിൽ മിടുക്കനായി നിൽക്കുന്ന ഒരാളുണ്ട്. ഭീമൻ എന്നാണ് അവന്റെ പേര്. പേരുപോലെ തന്നെ ഭീമനാണ് അവൻ. കേരള ചരിത്രത്തിൽ ഐതിഹാസികമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഭാരമുണ്ട്. കേവലം 2.5 വയസ്സിനുള്ളിൽ 1350 കിലോ. ഭീമനെ കാണാൻ സമ്മർലാൻഡിലേക്ക് ആരാധക പ്രവാഹമാണ്. നന്നായി തീറ്റ കഴിച്ച് മിനുത്ത് കൊഴുത്താണ് ഭീമന്റെ നിൽപ്പ്. വരുന്നവരോട് സൗമ്യമായ പെരുമാറ്റം. നീരണിയാൻ എപ്പോഴും നിന്നുകൊടുക്കും. തണുത്ത ജലധാര അവന്റെ ഒരു വീക്ക്നെസ്സാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമൊക്കെ കുളിയുണ്ട്. എപ്പോഴും കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പനായി നിൽക്കുകയാണ് അവന്റെ ഒരു ഹോബി. അക്കാര്യത്തിലൊന്നും സമ്മർലാൻഡ് ഫാം ഒരു കുറവും വരുത്തിയിട്ടില്ല. സംയോജിത കൃഷിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആട്ടിൻപറ്റങ്ങൾ. ആട് സമം ആദായമെന്നാണ്. എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കാൻ കഴിയുന്ന ഒന്നാണ് ആട്ടിൻപറ്റങ്ങൾ. മലബാറിയും ജാംനപ്പാരിയും ബീറ്റലും സിരോഹിയുമൊക്കെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് വിനോദ്. മലബാറി കേരളത്തിന്റെ സ്വന്തം ആടാണ്, അഥവാ കേരളത്തിന്റെ സ്വന്തം ആടായി മാറിക്കഴിഞ്ഞു. അറേബ്യൻ കച്ചവടക്കാർ കൊണ്ടുവന്ന വിദേശ ആടുകളിൽ നിന്നാണ് മലബാറി ഉണ്ടായത്. എങ്കിലും നമ്മുടെ നാടിന്റെ രക്തം മലബാറിയിലുണ്ട്. ഒറ്റപ്രസവത്തിൽ 2 മുതൽ 3 വരെ കുട്ടികൾ കിട്ടും എന്നതാണ് മലബാറിയുടെ മേന്മ. കറുപ്പും വെളുപ്പും തവിട്ടും ഒക്കെ അവരിലുണ്ട്. ആടിൽ കൂടുതൽ സങ്കരവർഗം നിലനിർത്തുന്നതാണ് നല്ലതെന്ന് വിനോദിനറിയാം. തനിബ്രീഡിനെ കഴിവതും ഒഴിവാക്കും. എങ്കിലും പ്രജനനത്തിനായി ചിലവയെ കൂട്ടിയിട്ടുണ്ട്. ബീറ്റൽ അക്ഷരാർത്ഥത്തിൽ പഞ്ചാബി ആടാണ്. കറുത്ത മിനിപ്പാണ് ബീറ്റലിന്റെ പ്രത്യേകത. എന്നാൽ ഹൈദരാബാദിലും ബീറ്റലുണ്ട്. ഹൈദരാബാദ് ബീറ്റലാകട്ടെ കാപ്പി നിറമാണ്. പൂർണ്ണ വളർച്ചയിൽ 90 കിലോ വരെ എത്തുന്നവരാണ് ബീറ്റൽ. പച്ചയായതെന്തും തിരഞ്ഞു നടക്കുന്നവരല്ല ബീറ്റൽ. മലബാറിയെപ്പോലെ എന്നും പച്ച ഇലകൾ തന്നെ കഴിച്ചുകൊള്ളണമെന്നുമില്ല. ഉണക്ക ഇലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ ഭക്ഷണമാക്കുന്നവരാണ് ബീറ്റൽ ആടുകൾ. ബീറ്റൽ ആടുകളെ പ്രധാനമായും പ്രജനനത്തിനാണ് ഉപയോഗിക്കുക. നല്ല ബീറ്റൽ മലബാറിയുമായി ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരഴകാണ്.
തവിട്ടും വെള്ളയും പുള്ളികളും ഒക്കെ പടരുന്ന ആ കുഞ്ഞുങ്ങളെ വാങ്ങുവാൻ ധാരാളം ആളുകളുണ്ട്. സിരോഹി എന്നാൽ രാജസ്ഥാനിലെ മരുഭൂമിയാണ്. മരുഭൂമിയിൽ പിറവി കൊണ്ടവരാണ് സിരോഹി ആളുകൾ. തവിട്ടും സ്വർണ്ണപ്പുള്ളികളുമൊക്കെ ചേരുമ്പോൾ ആ അഴക് ഒന്ന് വേറെ തന്നെയാണ്. പൂർണ്ണ വളർച്ചയിൽ 80 കിലോ വരെ തൂങ്ങുന്നവരാണ് മുട്ടന്മാർ. മുട്ടന്മാരെ പ്രധാനമായും പ്രജനനത്തിന് തന്നെയാണ് ഉപയോഗിക്കുക. 1.5 വർഷത്തിൽ കൂടുതൽ ഒരു മുട്ടനെയും സമ്മർലാൻഡ് ഫാമിൽ സ്ഥാനമില്ല. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർത്താൽ ഉണ്ടാകുന്ന കുട്ടികൾ മോശക്കാരാകും എന്ന തിരിച്ചറിവ് വിനോദിനുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടന്മാരുടെ ചാക്രിക പ്രവേശമാണ് ഫാമിൽ അനുവർത്തിക്കുക. 1.5 വർഷത്തോളം നിന്ന മുട്ടനെ പിന്നീട് വിറ്റൊഴിവാക്കുകയാണ് പതിവ്. അപ്പോഴേക്കും പുതിയ ആൾക്കാർ എത്തിക്കഴിയും. ആടുകൾക്കായി വയൽ തീരത്ത് വിശാലമായ ഒരു സാമ്രാജ്യം തന്നെ സമ്മർലാൻഡ് ഫാമിൽ തീർത്തിട്ടുണ്ട്. തട്ടിൻപുറത്ത് നിന്ന് അവർ പകൽ കാഴ്ചകൾ ഒക്കെയും കാണും. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചാണ് അവരെ കെട്ടുക. മുട്ടന്മാർക്ക് പ്രത്യേക ഇടം, മുതിർന്ന പെണ്ണാടുകൾക്ക് പ്രത്യേക ഇടം, ചെനയുള്ളവർക്കായി വീണ്ടും പുതിയ കൂടാരങ്ങൾ, കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക ഇടം. അങ്ങനെ ആട്ടിൻകൂട്ടിലും ഒരു സാമൂഹ്യനീതി പാലിച്ചിട്ടുണ്ട് വിനോദ്. മനസ്സിലുള്ളത് പറയാൻ വിനോദ് ഹരിതസുന്ദരത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം വിനോദ്. നമസ്കാരം വിനോദിന്. ഗൾഫിൽ എന്തായിരുന്നു ജോലി? ഞാൻ ഓപ്പറേറ്റർ ആയിരുന്നു കുവൈറ്റിൽ. എന്തിൻ്റെ ഓപ്പറേറ്റർ? ഹെവി എക്യുപ്മെൻ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. ഈ ഹെവി എക്യുപ്മെൻ്റ് ഓപ്പറേറ്റർ ആയിരുന്ന ഒരാൾ ഈ നാട്ടിൽ വന്നാൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു? അങ്ങനൊരു തീരുമാനം എനിക്കില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് കൃഷി ചെയ്യണമെന്നുള്ളൊരു തീരുമാനം മനസ്സിൽ വന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ ഫാം എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. കൃഷി ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങി. വാഴ കൃഷികളും 14,000 റോബസ്റ്റ് വാഴ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ജലസേചനത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ കുളം കുത്താനായിട്ടുള്ളൊരു, അതിന് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ ഒരു പുതിയ പൂണ്ട് ഇവിടെ കുത്തി. അങ്ങനെ അതിനകത്ത് ഇന്നേ പറഞ്ഞു ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പറഞ്ഞു ആ കുളം ഇങ്ങനെ കിടക്കുമല്ലയോ അതിനകത്ത് മത്സ്യത്തെ ഇട്ടൂടെ. അങ്ങനെ അതിൽ മത്സ്യത്തെ ഇട്ടു. അതൊരു നല്ല വിജയമായിരുന്നു. അത് സാറ് തന്നെ ആയിരുന്നു തുടിക്കും സമൃദ്ധി എന്നുള്ള ആ ഒരു ലേഖനം എഴുതി ഒരു ഫാം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ആയി വന്നത്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഒരു 6.5 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ, ഇവിടെ ആരെങ്കിലും ഒരാൾ വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ പോകാൻ കഴിയില്ല. അത്തരത്തിലിത് വികസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു കുസൃതി ഇല്ലയോ വിനോദിൻ്റെ? ഉണ്ട്. നമ്മളെ നാട്ടിൽ നമുക്ക് ആൾക്കാർക്ക് വേണ്ടുന്ന ചില ചോയ്സുകൾ ഇവിടെ ഉണ്ട്. അത് അവർ വരുമ്പോൾ അവരെന്തെങ്കിലും ഒന്ന് വാങ്ങും. അതിനകത്തൊരു കച്ചവട കണ്ണുണ്ടോ? കച്ചവട കണ്ണുകൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകാൻ പറ്റൂ. സമ്മർലാൻഡിലെ കാർഷിക ഭൂമിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ചുറ്റും വലയം ചെയ്യുന്ന തടാകങ്ങളാണ് അതിൻ്റെ മേന്മ. അതായത് അതിർത്തി തീർക്കുന്നത് ജലശേഖരം. അവിടെ ചില മേന്മകളുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് യഥേഷ്ടം നീന്തി നടക്കാൻ പറ്റിയ കുളങ്ങൾ കൂടിയാണത്. പറമ്പിലെ കുളങ്ങൾ കൂടാതെ അതിർത്തികളിലും കുളങ്ങൾ. അവിടെ യഥേഷ്ടം നീന്തുന്ന മറ്റൊരു കൂട്ടരുണ്ട്, താറാവുകൾ. ഒന്നാം തരം മുട്ടത്താറാവുകളെയാണ് വിനോദ് വളർത്തുക. കുട്ടനാടൻ താറാവുകളായ ചാരയ്ക്കും ചെമ്പല്ലിക്കുമാണ് അതിൽ മുഖ്യസ്ഥാനം. കേട്ടാൽ ഇഴജന്തുക്കൾ എന്ന് തോന്നുമെങ്കിലും കർഷകർ തന്നെ നൽകിയ പേരുകളാണ് ചാരയും ചെമ്പല്ലിയും. മുട്ട 14 ദിവസം പുറത്തു വെച്ചാലും കേടാകില്ല എന്നതാണ് കുട്ടനാടൻ താറാവുകളുടെ മേന്മ. 6 മാസം തന്നെ മുട്ടയിട്ട് തുടങ്ങും. ജലജീവികളാണ് ഇഷ്ടഭക്ഷണം. ഞണ്ടും നത്തക്കയും ഉണക്കമത്സ്യവുമൊക്കെ ചേരുമ്പോൾ അവരെ മികച്ച മുട്ടക്കാരികളാക്കുവാൻ സമ്മർലാൻഡ് ഫാമിന് പ്രത്യേക ബിരുദുണ്ട്. കൂട്ടമായി ചിറകുതുടിപ്പിച്ച് ജലശേഖരത്തിൽ നീന്തിയാണ് അവർ ഉത്സാഹഭരിതരാകുന്നത്. കുളത്തിലേക്കും ജലശേഖരത്തിലേക്കുമൊക്കെ നോക്കുന്ന എല്ലാവർക്കും ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. താറാവുകൾക്ക് കൂട്ടായി വാത്തകളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് വിനോദ്. വാത്ത വന്നാൽ രണ്ടുണ്ട് കാര്യം, കാണാനൊരഴകും കാവലും. ഒത്ത ഒരു നായയുടെ പ്രയോജനം ചെയ്യും വാത്തകൾ. ഇഴജന്തുക്കളെ തുരത്തും എന്നത് മറ്റൊരു മേന്മയും. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലുകളുമുള്ള ചൈനീസ് വാത്തകളാണ് സമ്മർലാൻഡിൽ വിലസുന്നത്. പച്ചിലപ്രിയരാണ് ചൈനീസ് വാത്തകൾ. സ്വന്തമായി തൂവൽ പൊഴിച്ച് കുഴിയുണ്ടാക്കി അതിൽ മുട്ടകളിടുന്നതാണ് ചൈനീസ് വാത്തകളുടെ രീതി. അടയിരിക്കാനും ബിരുദരാണിവർ. 32 ദിവസമാണ് വാത്തകളുടെ അടയിരിക്കൽ ദൈർഘ്യം. ശക്തമായ പാദങ്ങളുമായി തറയിലമർന്ന് അവർ നടന്നാൽ ഇഴജന്തുക്കൾ 7 അയലത്ത് വരില്ല. പാമ്പും മറ്റുരകങ്ങളുമൊക്കെ പമ്പ കടക്കും.
പറമ്പിൻ്റെ നടുവിൽ 10 സെൻറ്റുകളായി 2 മീൻകുളം തീർത്തിട്ടുണ്ട് വിനോദ്. മത്സ്യക്കുളത്തിന് 1.5 മീറ്റർ ആഴമുണ്ട്. കാറ്റുവന്ന് യഥേഷ്ടം ഒഴുകിപ്പോകുന്ന രീതിയിൽ ദീർഘചതുരാകൃതിയിലാണ് കുളങ്ങളുടെ കിടപ്പ്. പ്രാണവായു എപ്പോഴും അതിൽ ലീനമായിക്കൊണ്ടിരിക്കും. 1 തരം മത്സ്യങ്ങളെയാണ് അതിൽ വളർത്തുക. റെഡ് തിലാപ്പിയയും തിലാപ്പിയ നൈലോട്ടിക്കയുമൊക്കെ അതിലുണ്ട്. സങ്കര പ്രജനനത്തിലൂടെ ഉണ്ടായവരാണ് റെഡ് തിലാപ്പിയ. റെഡ് തിലാപ്പിയയ്ക്ക് ഇപ്പോൾ ഉയർന്ന ഡിമാൻഡുണ്ട്. അലങ്കാര മത്സ്യമായും ഭക്ഷ്യമത്സ്യമായും ഉപയോഗിക്കാവുന്നവയാണ് റെഡ് തിലാപ്പിയ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. മുട്ടയിട്ട് പെരുകുന്ന മത്സ്യങ്ങളാണ് തിലാപ്പിയ. കരിമീനിനെ പോലെ തന്നെ മുട്ടകൾ വായ്ക്കുള്ളിലാക്കി പെൺമത്സ്യം നടക്കും. ആൺമത്സ്യം അതിനു ചുറ്റും കാവൽ നിൽക്കും. കുളത്തിന്റെ അടിഭാഗം കുഴിച്ച് മുട്ടകൾ അതിൽ നിക്ഷേപിച്ചാണ് തിലാപ്പിയ തീറ്റ തിന്നാൻ പോവുക. എന്തായാലും ഒറ്റ മുട്ടയിടിയിൽ തന്നെ 500 മുതൽ 600 വരെ കുഞ്ഞുങ്ങളെ കിട്ടും. അവയെ വളർത്തി ആവശ്യക്കാർക്ക് നൽകുകയാണ് വിനോദ് ചെയ്യുക. പറമ്പാകെ സമൃദ്ധമാക്കുവാനും മേഞ്ഞു നടക്കുവാനും അസിൽ എന്ന പോരുകോഴിയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അസിൽ പോരുകോഴിയുടെ ഒരു വമ്പൻ പട വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിനോദ്. അവർക്കായി പ്രത്യേകം കൂടുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നല്ല പോത്തുംകുട്ടന്മാരുണ്ട്, ആട്ടിൻകുട്ടികളുണ്ട്, പാലുണ്ട്, കോഴിമുട്ടയുണ്ട്, താറാവുണ്ട്, താറാവിൻ കുഞ്ഞുങ്ങളുണ്ട്, മത്സ്യമുണ്ട്. ഇതിൽ വിനോദിന് ഏറ്റവും കൂടുതൽ സംതൃപ്തമായൊരു വരുമാനം കിട്ടുന്ന ഏതിൽ നിന്ന്? എനിക്ക് സംതൃപ്തമായ ഒരു വരുമാനം കിട്ടുന്ന ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നല്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത ചില ആനുകൂല്യങ്ങൾ എനിക്കവർ തരുന്നുണ്ട്. ഇപ്പോഴും തന്നെ എനിക്കൊരു 5 പശുവിന് വേണ്ടി എഴുതി പോയിരിക്കുക. നേരത്തെ എനിക്ക് 10 പശു കിട്ടുകയായിരുന്നു 3 കൊല്ലം മുമ്പിട്ട്. ഇപ്പോഴും 5 പശു ലിമിറ്റുള്ളൂ, അതിൽ എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ എല്ലാ ദിവസവും ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ്. 1, പാലുണ്ട്. 2, ഇപ്പോൾ ആര് വന്നാലും പിടിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് അനുദിനം ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തി? ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡെയിലി ഒരു വരുമാനം വേണം. അതിനുവേണ്ടിയാണ് ഈ പാലിൻ്റെ പശുവിൻ്റെ ഡയറി. ഏകദേശം 10-45 പശുക്കളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് ടൈം ആയതിൻ്റെ പേര് ജോലിക്കാർ ചെറിയ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അതായത് വിദേശികളായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, നേപ്പാളീസ് ഫാമിലിയാണ്. ഇപ്പം പോയവരെല്ലാം അവിടെയും നിൽക്കുന്നവരെല്ലാം ഇവിടെ ആയിപ്പോയി. ഇപ്പോൾ ഒരാളെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതിൻ്റെ പേരിൽ പശുവിനെ കുറച്ചുകൊണ്ട് പോത്തിൻ്റെ പരിപാടിയും കൂടെ തുടങ്ങി. ബഫല്ലോ അരിയാനെ നമ്മൾ ഡയറക്റ്റ് ഇറക്കുന്നുണ്ട്, ലോഡ് കണക്കിന് ഇറക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ എനിക്ക് നല്ല ഓർഡറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് എനിക്കൊരു നല്ല വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട്. കൃഷിക്കാരൻ കച്ചവടക്കാരൻ കൂടിയായി മാറിയാൽ അത് മെച്ചപ്പെടുമോ? 100% മെച്ചപ്പെടും. കൃഷിക്കാരൻ കച്ചവടക്കാരനാവണം, എന്നാലേ പല രണ്ട് രീതിയിലുള്ള ആ ഒരു ഇൻകം നമുക്ക് കിട്ടും. കൃഷിയിൽ നിന്നും കിട്ടണം, കച്ചവടത്തിൽ നിന്നും കൂടെ കിട്ടണം, അല്ലെങ്കിൽ കൃഷിക്കാരൻ തെണ്ടിപ്പോവും. പറമ്പിലൊക്കെയും വിരിഞ്ഞു നിൽക്കുന്നത് ഫലവൃക്ഷങ്ങൾ തന്നെ. തായ്ലൻഡ് വരിക്കയും മാംഗോസ്റ്റീനും പപ്പായയും ഒക്കെ അവിടെവിടെയായി കാണാം. 1 തരം ഒരു പഴത്തോട്ടം നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് സമ്മർലാൻഡ് ഫാം കടന്നു പോകുന്നത്. എങ്ങും ഹരിതഭൂമിയാകണം. അതിനായി അനുബന്ധ മേഖലയായ പുൽകൃഷി നന്നായി വികസിപ്പിച്ചിട്ടുണ്ട്. CO3 പുല്ലാണ് ഇവിടെ താരം. ഓരോ 45 ദിവസവും മുറിച്ചെടുക്കാം. പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ്. അക്കാര്യം വിനോദ് മറന്നിട്ടില്ല. വിസ്തൃതമായ തൻ്റെ കൃഷിഭൂമിയിലിരുന്ന് ഒഴിവു സമയത്തെ കാറ്റേൽക്കുമ്പോൾ പുതിയ കാർഷിക സ്വപ്നങ്ങൾ മുളപൊട്ടുന്നുണ്ട്. അക്കാര്യം തുറന്നു പറയാൻ തയ്യാറാണ് താൻ. ഈ കൃഷിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വളരെ സർഗാത്മകമായൊരു പ്രവൃത്തിയും, കച്ചവടം എന്ന് പറയുമ്പോൾ അല്പം കുസൃതിയും, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കയ്യിലുള്ള വരുമാനം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ കച്ചവടം. അപ്പോൾ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരുമിച്ച് ചേർക്കുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് വരുത്തായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഞാനൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഉതകുന്നത് എന്ന് തോന്നിയാലേ ഞാനതിൻ്റെ ആ അത്രയും റേറ്റ് പറയൂ. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനൊരു ഓവർ ക്യാച്ചിങ്ങിലോട്ട് പോകത്തില്ല. ഒരാളേക്കിൽ ഒരു ഏതിനും ഒരു ലിമിറ്റ് വിലയുണ്ട്. ഇപ്പോൾ തന്നെ പോത്തിന് നമ്മൾ കൊടുക്കുന്നത് തൂക്കിയാണ് കൊടുക്കുന്നത്. കാരണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾ ഒരാളെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഇടേ ഇത് കൂടിപ്പോയി എന്ന് വിമർശിക്കാൻ ആൾക്കാർ കാണും. ഇല്ല ഓല അവിടെ നിന്ന് ഇത് കൂടുതലാണല്ലോ വില. അന്നേരം അദ്ദേഹത്തിന് വാങ്ങുന്ന ആൾക്ക് പറയാമല്ലോ ഇത് ഞാൻ തൂക്കിയാണ് വാങ്ങിച്ചത്. കിലോ 140 രൂപ വെച്ചിട്ട് നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട്. 145 കൊടുക്കുന്ന സ്ഥലമുണ്ട്, 150 കൊടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ വാങ്ങുന്നത് 140 രൂപയാണ്. ഇനി ഞാൻ എടുക്കുന്നിടത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് വില കുറച്ച് കിട്ടിയാൽ അതിൻ്റെ ലാഭം കുറച്ച് അവധിക്കുണ്ട്. ഈ 45 എന്നുള്ള 35
ഞാൻ കൊടുക്കും. ഞാൻ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും വിപണനം നടത്തുന്നത്. ഇപ്പോൾ ഗൾഫിൽ നല്ലൊരു വിസ കിട്ടി ഇനി പോകും, ഒരു കാരണവശാലും പോകത്തില്ല. എന്താ അതങ്ങനെ പറയാം? അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഗൾഫിലേക്കായും കൂടുതൽ എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുമാർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ദിവസം പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കൊരു അസുഖമില്ല, എപ്പോഴും എൻഗേജഡ് ആണ്. ഇപ്പോൾ വിനോദിനി ആഗ്രഹിക്കുന്നത് ഏതൊക്കെ കൃഷിയും കൂടെ ഈ ഫാമിലേക്ക് കൊണ്ടുവരണമെന്നുള്ള എൻ്റെ ഇനിയിപ്പോൾ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാം ടൂറിസം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് ഒത്തിരി ക്യാഷിൻ്റെ ചിലവുകൾ കൂടും. ഇവിടെ ടൂറിസമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ളതും അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ ഭക്ഷണങ്ങളും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. സ്ഥിരോത്സാഹവും കഠിനാധ്വാനവുമാണ് സമ്മർലാൻഡിൻ്റെ സമാനതകളില്ലാത്ത കാഴ്ചകൾക്ക് പിന്നിൽ. നേരം ഭാവുകങ്ങൾ.